ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ അകത്ത് ഓപ്പറേറ്റേഴ്സ് എല്ലാം C++ൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച സെയിം ഓപ്പറേറ്റേഴ്സ് തന്നെയാണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. സോ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ അകത്ത് ആദ്യത്തെ നാലെണ്ണം നമ്മുടെ ബേസിക് ഓപ്പറേറ്റേഴ്സ് ആണ്, പ്ലസ് മൈനസ് ഇൻറ്റു അതുപോലെ തന്നെ ഡിവിഷൻ. ഇത് കൂടാതെ ഒരു മോഡുലസ് ഓപ്പറേറ്റർ ഉണ്ട്, ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഉണ്ട്, ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുന്നുണ്ടായിരിക്കും, മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ ആഫ്റ്റർ ഡിവിഷൻ ആണ്. ഒരു നമ്പറിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ ഏതിൻ്റെയാണ് മോഡുലസ് കാണേണ്ടത് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടതിന് ബാക്കി എത്ര കിട്ടുന്നു. ഉദാഹരണത്തിന് 20 mod 5 എന്ന് പറഞ്ഞാൽ 20യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 20യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 ആണ് കിട്ടുന്നത്. സോ ആൻസർ ഈസ് 0. എത്രയാണോ റിമൈൻഡർ കിട്ടുന്നത് അതായിരിക്കും മോഡുലസ്. ഓക്കെ, ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ 2+ സിമ്പിൾ ആണ്, അതുപോലെ തന്നെ ഡിക്രിമെൻറ്റ് 2-സിമ്പിൾ ആണ്. ഇൻക്രിമെൻറ്റിൻ്റെ അകത്ത് ഒരു വാല്യൂ ആഡ് ചെയ്യുകയും ഡിക്രിമെൻ്റ് അകത്ത് ഒരു വാല്യൂ ഒന്ന് ആഡ് ചെയ്യുകയും ഒന്ന് കുറയ്ക്കുകയും ചെയ്യുന്നു. മോഡുലസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജ് സിമ്പിളിലാണ്. ഓക്കെ, പിന്നീട് നമുക്ക് നോക്കേണ്ടത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ ഒരു ഈക്വൽ സൈൻ ആണ്. നമുക്കറിയാം 2 ഈക്വൽ സൈൻ വെച്ച് വന്നു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു ആണ്. അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാം. നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ അകത്ത് പഠിച്ചതാണ്. ഉദാഹരണത്തിന് എ അസൈൻസ് ടു ബി. എന്താണ് ചെയ്യുന്നത്? ബിക്കകത്തെ വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്യുന്നു. സോ ബിക്കകത്തെ ഈ വാല്യൂ ആയിരിക്കും എയുടെ പുതിയ വാല്യൂ. ഉദാഹരണത്തിന് എയുടെ വാല്യൂ 10, ഇവിടെ 10 ആണ്. ബിയുടെ വാല്യൂ 3 ആണ്. എ അസൈൻസ് ടു ബി വരുമ്പോൾ എന്ത് പറ്റും? ഈ 3 എന്ന് പറയുന്ന ഈ ബിയുടെ വാല്യൂ എയിലേക്ക് മാറും. സോ എയുടെ വാല്യൂ 10 മാറിയിട്ട് ഈ ബിയുടെ വാല്യൂ വരും. സോ എയുടെ പുതിയ വാല്യൂ ഏതായിരിക്കും? 3 ആയിരിക്കും. അതുപോലെ തന്നെയാണ് ആഡ് ആൻഡ് അസൈൻമെൻറ്റ്. അതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. മൈനസ് അല്ലെങ്കിൽ സബ്ട്രാക്ട് ആൻഡ് അസൈൻമെൻറ്റ്, മൾട്ടിപ്ലൈ ആൻഡ് അസൈൻമെൻറ്റ്, ഡിവൈഡ് ആൻഡ് അസൈൻമെൻറ്റ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് മോഡുലസ് ആൻഡ് അസൈൻമെൻറ്റ്. സോ ഈ 6 അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ അകത്ത് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൻ്റെ വേറെ ഒരു പേര് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്നാണ്. റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഇതും ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഫസ്റ്റ് വൺ ഈക്വൽ ടു. നമുക്കറിയാം ഈക്വൽ ടുവിന് 2 ഈക്വൽ സൈൻ വേണം. ഒരു ഈക്വൽ സൈൻ ഉണ്ടെങ്കിൽ അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ്. അതുപോലെ തന്നെ നോട്ട് ഈക്വൽ ടു എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒരു എക്സ്ക്ലമേഷൻ മാർക്കും ഈക്വൽ ടു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെയും 6 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റിലേഷണൽ ഓപ്പറേറ്ററിൻ്റെ ആൻസർ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അതായത് ഒരു ബൂലിയൻ വാല്യൂ ആയിരിക്കും. ഉദാഹരണത്തിന് എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 3. സോ എ ഈക്വൽസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഉം 10 ഈക്വൽ ടു 3 എന്നാണ്. നമുക്കറിയാം 10ഉം 3ഉം ഈക്വൽ അല്ല. സോ അതിൻ്റെ ആൻസർ ഫോൾസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ഫോൾസ് അല്ലെങ്കിൽ ട്രൂ എന്നുള്ള ബൂലിയൻ വാല്യൂ ആയിരിക്കും നമുക്ക് ആൻസർ റിട്ടേൺ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പ്രധാനമായിട്ടുള്ള 3 എണ്ണം ആൻഡ് ഓർ നോട്ട് ആണ്. ആൻഡ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി 2 ആമ്പേഴ്സൺ സിമ്പിൾ ആണ്. ഓറിന് 2 പൈപ്പ് സിമ്പിൾ എന്ന് പറയും. അതുപോലെ 2 സിമ്പിൾ, അതുപോലെ തന്നെ നോട്ടിന് ഒരു എക്സ്ക്ലമേഷൻ മാർക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റിസൾട്ടും അല്ലെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യുന്ന ഈ ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ്. ബേസിക് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ്. ഇത് കൂടാതെ നമുക്ക് ഉള്ള ഒരു ഓപ്പറേറ്റർ സ്ട്രിങ് അഡീഷൻ ഓപ്പറേറ്റർ ആണ്. നമുക്കറിയാം പ്ലസ് സിമ്പിൾ നമ്മൾ നേരത്തെ പഠിച്ചു. അഡീഷൻ്റെ അകത്ത് പ്ലസ് സിമ്പിൾ നമുക്കറിയാം 2 നമ്പറിനെ ആഡ് ചെയ്യാനായിട്ടാണ്. അതാണ് നമ്മൾ സാധാരണ പ്ലസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അഡീഷൻ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ അഡീഷൻ സെയിം പ്ലസ് സിമ്പിൾ നമുക്ക് 2 സ്ട്രിങ്ങിനെ തമ്മിൽ ജോയിൻ ചെയ്യാനും പറ്റും. അങ്ങനെ ജോയിൻ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേര് കൺകാറ്റിനേറ്റ് ചെയ്യുക എന്നാണ്, 2 സ്ട്രിങ്ങിനെ ജോയിൻ ചെയ്യുക. ഉദാഹരണത്തിന് എക്സ്, വൈ എന്ന് പറയുന്ന 2 വേരിയബിൾ ഉണ്ട്. അതിൻ്റെ അകത്ത് 2 സ്ട്രിങ് നമ്മൾ കൊടുക്കുകയാണ്. എക്സിൻ്റെ അകത്ത് നോക്കുക, ഒരു സ്ട്രിങ് ആണ്, ഡബിൾ കോട്ട്സിലെ ഗുഡ് ബിഗിനിങ്. വൈക്ക് അകത്ത് മേക്സ് എ ഗുഡ് എൻഡിങ്. 2 സ്ട്രിങ് ആണ്, എക്സിൻ്റെ അകത്ത് സ്ട്രിങ്, വൈക്കകത്ത് ഒരു സ്ട്രിങ്. ഇവിടെ ഇസഡ് എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ അകത്ത് എക്സും വൈയും കൂടെ, x+y. ഇവിടെ നോക്കുക, ഈ പ്ലസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിന് 2 സൈഡിൽ നമ്പർ ആണെങ്കിൽ അതിനെ ആഡ് ചെയ്യും എന്ന് പറയും. പക്ഷേ ഇതിൻ്റെ 2 സൈഡിൽ സ്ട്രിങ് ആണ്. നോക്കുക, എക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ് ഡബിൾ കോട്ട്സിൽ, വൈ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ 2 സ്ട്രിങ്ങിൻ്റെ മിഡിലിൽ ഈ പ്ലസ് സിമ്പിൾ വരുവാണ്. അതിലാണ് നമ്മൾ സ്ട്രിങ് അഡീഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ആ 2 സ്ട്രിങ്ങിനെയും തമ്മിൽ ജോയിൻ ചെയ്യും, കൺകാറ്റിനേറ്റ് ചെയ്യും, ഒരു ഒറ്റ സ്ട്രിങ് ആക്കും. സോ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? എ ഗുഡ് ബിഗിനിങ് മേക്സ് എ ഗുഡ് എൻഡിങ് എന്നുള്ള ഒറ്റ സ്ട്രിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്ലസ് ഓപ്പറേറ്ററിൻ്റെ നമുക്കറിയാം അഡീഷൻ ഓപ്പറേറ്റർ 2 നമ്പറിനെ ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ 2 സ്ട്രിങ്ങിനെ കൺകാറ്റിനേറ്റ് ചെയ്യുന്നു. ഇനിയും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നോക്കുക.
ഉദാഹരണത്തിന് എക്സ് വൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഒരിടത്ത് ഒരു സ്ട്രിങ്, എക്സിന്റെ വാല്യൂ ഒരു സ്ട്രിങ് ആണ്, കാരണം ഡബിൾ കോട്സിലാണ്. വൈയുടെ വാല്യൂ ഒരു നമ്പർ. ഇവിടെ നോക്കുക, എക്സ് പ്ലസ് വൈ, ഇവിടെ ഈ പ്ലസ് ഓപ്പറേറ്ററിന്റെ ഒരു സൈഡിൽ ഒരു സ്ട്രിങ്ങും ഒരു സൈഡിൽ ഒരു നമ്പറുമാണ്. ഇതെന്തായിരിക്കും തരുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ ചെയ്യുകയാണ്. നോക്കുക, ഇവിടെ എ ബി സി എന്ന് പറയുന്ന മൂന്ന് വേരിയബിൾ, എയ്ക്കകത്ത് ഒരു നമ്പർ, സോറി, എയ്ക്കകത്ത് ഒരു സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ബിക്കകത്ത് ഒരു നമ്പർ. നമുക്ക് നോക്കിയാൽ അറിയാം, സി എന്ന് പറഞ്ഞാൽ എയും ബിയും കൂട്ടുകയാണ്, എ പ്ലസ് ബി, പ്ലസ് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ സിയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുക. നമുക്കറിയാം ബോഡിയിൽ എന്ത് കാണാനും ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് സി, സിക്കകത്ത് വാല്യൂ ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 255 എന്നാണ്. ഈ 255 എങ്ങനെയാണ് വന്നതെന്ന് പറയാം. നമുക്കറിയാം ഒരു സൈഡിൽ സ്ട്രിങ് ആന്ന് പറഞ്ഞു, കണ്ടോ, നമുക്ക് എ സ്ട്രിങ്, ബി എന്ന് പറയുന്ന നമ്പറാണ്. ജാവാസ്ക്രിപ്റ്റിന്റെ അകത്ത് ഈ പ്ലസ് ഓപ്പറേറ്ററിന്റെ ഒരു സൈഡിൽ സ്ട്രിങ്ങും മറ്റേ സൈഡിൽ, അതായത് അടുത്തത് ഒരു നമ്പരും ആണെങ്കിൽ, തിരിച്ചു ആകാം, ഇവിടെ നമ്പരും ഇവിടെ സ്ട്രിങ്ങും ആകാം. അത് ഒരു സൈഡിൽ സ്ട്രിങ്ങും ഒരു സൈഡിൽ നമ്പരും ആണെന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ആ നമ്പറിനെയും കൂടെ സ്ട്രിങ് ആക്കും. ഇവിടെ ഈ ബി എന്നുള്ളതിനെയും കൂടെ എന്താക്കും, മാറ്റും, ഇവിടെ ബി എന്നുള്ളതിനെയും അതിനെ ഒരു സ്ട്രിങ് ആയിട്ട് മാറ്റും. ഇതുപോലെ ആവും. ഇപ്പൊ നോക്കുക, രണ്ട് സൈഡിലും സ്ട്രിങ് ആണ്, 25 ഇവിടെ 5. നമുക്കറിയാം രണ്ട് സ്ട്രിങ്ങിന്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, അതിനെ കൺകാറ്റിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, ഒന്നിപ്പിക്കുമെന്ന് പറഞ്ഞു. സോ 25 പുറകെ ഈ 5 കൂടെ കൊണ്ടുവെക്കും. സോ ഇതിന്റെ ആൻസർ നോക്കുക, അതിന്റെ ആൻസർ അതുകൊണ്ടാണ് അതിന്റെ ആൻസർ നമുക്ക് 255 എന്ന് വന്നത്. കാരണം 25 പുറകെ 5 എന്ന് കൊണ്ട് വെച്ചു. ഓക്കെ, പക്ഷേ എനിക്ക് ആൻസർ 30 എന്ന് കിട്ടണം. അപ്പോൾ നമുക്ക് അതിനൊരു സ്പെഷ്യൽ ഒരു കീവേഡ് ഉണ്ട്. നമുക്ക് ഇതിനെ, ഈ സ്ട്രിങ്ങിനെ നമുക്ക് നമ്പർ ആക്കാം. നമുക്കറിയാം എ എന്ന് പറയുന്ന സ്ട്രിങ്. അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് എ എന്ന് എഴുതി കൊടുക്കും. അപ്പം നമ്പർ ഓഫ് യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്ട്രിങ്ങിനെ ഒരു നമ്പറാക്കി മാറ്റാനാണ്. ഇപ്പം എന്താ സംഭവിച്ചത്, എ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സ്ട്രിങ് ആണ്, പക്ഷെ അതിനെ എന്താക്കി, അതിനെ ഒരു നമ്പറാക്കി. ഇനി ഞാൻ സേവ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ആൻസർ കിട്ടുന്നത് 30 എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച ആൻസർ തന്നെയാണ് കിട്ടുന്നത്. സോ എന്താണ് നമ്പർ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് നമ്പർ ഓഫ് എക്സ്, ഇപ്പം നമ്പർ എന്താന്ന് പറയുകയാണ്, നമ്പർ ഈസ് എ ഫങ്ഷൻ. നമ്പർ ഫങ്ഷൻ എന്തിനാണ്, ഈസ് യൂസ് ടു കൺവേർട്ട് എ സ്ട്രിംഗ് ടൈപ്പ് ഡേറ്റ കണ്ടെയ്നിങ് എ നമ്പർ ടു നമ്പർ ടൈപ്പ്. ഇത്രയേ ഉള്ളൂ നമ്പർ ഫങ്ഷൻ എന്താന്ന് പറയുകയാണ്. ജാവാസ്ക്രിപ്റ്റിൻ്റെ അത് നമ്പർ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിംഗ് ഡേറ്റയെ, ഒരു സ്ട്രിംഗ് ടൈപ്പ് ഡേറ്റയെ അതിൻ്റെ നമ്പറാക്കി മാറ്റുക എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് അതുകൊണ്ടാണ്. നമുക്ക് ഈ എക്സാമ്പിൾ നോക്കുക, ഇവിടെ 23 5, ഒരു സൈഡ് സ്ട്രിങ്ങും ഒരു സൈഡിൽ നമ്പരുമാണ്. സോ ഇതിൻ്റെ ആൻസർ 235 എന്ന് വരും. എന്തുകൊണ്ടാണെന്ന് അറിയാം, ഈ 5 കൂടെ സ്ട്രിങ് ആക്കി മാറ്റും. രണ്ട് സൈഡിലും സ്ട്രിങ് ആണെങ്കിൽ നമുക്കറിയാം അതിനെ ആ രണ്ട് സ്ട്രിങ്ങിനെയും ജോയിൻ ചെയ്തിട്ട് ഒറ്റ സ്ട്രിങ് ആക്കും. സോ ഈ 23 പുറകിലേക്ക് ഈ 5 കൂടെ വെച്ചിട്ട് ആക്കും. ഇനി നമുക്ക് ആൻസർ ഇതിനെ 28 എന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ് എന്ന് പറയുന്നതാണ് സ്ട്രിങ്, അതിനെ നമ്പർ ആക്കാൻ വേണ്ടി നമ്മൾ നമ്പർ ഓഫ് എക്സ് പ്ലസ് വൈ, അങ്ങനെയാകുമ്പോൾ നമുക്ക് ആൻസർ 28 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഈ സെക്ഷൻ്റെ അകത്ത് നമ്മൾ പഠിച്ചത് ഓപ്പറേറ്റേഴ്സ് ആണ്. അതിനകത്ത് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് പഠിച്ചു, അതുപോലെ തന്നെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് പഠിച്ചു, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പഠിച്ചു, അതുപോലെ തന്നെ സ്ട്രിങ് അഡീഷൻ ഓപ്പറേറ്റർ. സ്ട്രിങ് അഡീഷൻ ഓപ്പറേറ്ററിൻ്റെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ട്രിങ് അഡീഷൻ ഓപ്പറേറ്ററിൻ്റെ അകത്ത് നമുക്കറിയാം അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് പ്ലസ് ആണ്. ഈ പ്ലസിൻ്റെ രണ്ട് സൈഡിലും, അതായത് പ്ലസ് എന്നുള്ളതിൻ്റെ രണ്ട് സൈഡിലും നമ്പർ ആണെങ്കിൽ അതിനെ ബേസിക് അഡീഷൻ ആണ്, അതിനെ ആഡ് ചെയ്യും. നമുക്കറിയാം 20 20, ഒരു സൈഡിലും നമ്പർ അടുത്ത സൈഡിലും നമ്പർ. സോ അതിൻ്റെ ആൻസർ 40 എന്ന് വരും. ഇനി ഒരു സൈഡിൽ ഒരു ഒരു സ്ട്രിങ് ആണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഇവിടെ വെൽക്കം എന്നുള്ള ഒരു സ്ട്രിങ്, സ്ട്രിങ് അഡീഷൻ ഓപ്പറേറ്റർ ആണ്. ഇവിടെ യു ഓൾ എന്ന് കൊടുക്കും, യു ഓൾ. ഇത് എന്താണ് സംഭവിച്ചത് നോക്കുക, രണ്ട് സ്ട്രിങ്ങിൻ്റെ മിഡിലില് പ്ലസ് ഓപ്പറേറ്റർ വന്നപ്പം സ്ട്രിങ് അഡീഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ ഒറ്റ സ്ട്രിങ് ആയിരിക്കും, അത് വെൽക്കം യു ഓൾ എന്ന് പറയുന്ന ഒറ്റ സ്ട്രിങ് ആയിട്ട് മാറും. ഓക്കെ, ഇനി അടുത്ത ഒരു കേസ്, ഒരു സൈഡിൽ ഒരു നമ്പർ, അടുത്ത സൈഡിൽ ഒരു സ്ട്രിങ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നമുക്കറിയാം 205 എന്ന് വരും. കാരണം ഈ 20 എന്ന് പറയുന്ന നമ്പറിനെയും കൂടെ എന്താക്കി മാറ്റും, സ്ട്രിങ് ആയിട്ട് മാറ്റും. സോ അതിൻ്റെ ആൻസർ 205. നമുക്കിതിൻ്റെ ആൻസർ 25 എന്ന് പറഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേരാണ് നമ്മൾ പറഞ്ഞത്, ഫംഗ്ഷൻ്റെ പേര് നമ്പർ ഫംഗ്ഷൻ. സോ എന്താണ് നമ്പർ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു, നമ്പർ ഫംഗ്ഷൻ ഒരു സ്ട്രിങ് ഡാറ്റ ടൈപ്പിനെ അതിൻ്റെ നമ്പറാക്കി, നമ്പർ ഡാറ്റ ടൈപ്പാക്കി മാറ്റുന്നു.
Okay, thank you for watching.